എല്ലാവർക്കും നമസ്തേ ഇന്ന് നമ്മൾ ലാഭം നഷ്ടം കൂടാതെ ഡിസ്കൗണ്ട് ഈ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ശതമാനം തന്നെയാണ് ലാഭം എന്ന് പറഞ്ഞാലും നഷ്ടമെന്ന് പറഞ്ഞാലും മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അതേ ശതമാനത്തിൽ പഠിച്ച കാര്യം തന്നെയാണ് നമ്മൾ ഇതിലും ആപ്ലിക്കബിൾ ആക്കാൻ പോകുന്നത് സോ ആദ്യം തന്നെ എന്താണ് ലാഭം അല്ലെങ്കിൽ എന്താണ് നഷ്ടമെന്ന് നോക്കാം ലാഭം കണ്ടുപിടിക്കാനായിട്ട് ഒരു സാധനം വാങ്ങിച്ച ലാഭമാണോ നഷ്ടമാണോ എന്നറിയുന്നത് നമ്മൾ ഒരു സാധനം വാങ്ങി വിറ്റു വിറ്റ് കഴിയുമ്പോഴാണല്ലോ അത് ലാഭമാണോ നഷ്ടമാണോ നമുക്ക് ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ വില മൈനസ് വാങ്ങിയ വാങ്ങിയവിലാണ് ലാഭമെന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില മൈനസ് വിറ്റ വിലയാണ് അപ്പം നമ്മൾ എക്സാമ്പിളിലൂടെ നോക്കാം എങ്ങനെയാണെന്ന് ഇപ്പോൾ ഞാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വിലയുള്ള ഒരു ബാഗ് മുന്നൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് വിറ്റു ഓക്കെ അപ്പോൾ നമുക്കറിയാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വിലയുള്ള ബാഗ് മുന്നൂറ്റി നാൽപ്പത്തേഴ് രൂപയ്ക്ക് വിറ്റെന്ന് പറഞ്ഞപ്പോഴേക്കും ലാഭമാണല്ലേ അപ്പോൾ ലാഭം എത്ര എന്ന് ചോദിച്ചാൽ എങ്ങനെയാ കണ്ടുപിടിക്കുക ലാഭം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിറ്റ വില മൈനസ് വാങ്ങിയ വിലയാണ് സോ എന്തു വരും ത്രീ ഫോർട്ടി സെവൻ മൈനസ് ടു നയൻറ്റി നയൻ ഈക്വൽ ടു എത്ര വരും ഫോർട്ടി എയ്റ്റ് വരും ഇതാണ് ലാഭം കിട്ടിയത് ഇനി നമ്മൾ ചിലപ്പോൾ ലാഭം തരും നമുക്ക് ഇത്ര രൂപയാണ് ലാഭം എന്ന് തരും എന്നിട്ട് നമ്മള് എത്ര രൂപയ്ക്ക് വിറ്റു അല്ലെങ്കിൽ വിറ്റ വില എത്ര രൂപയാണെന്ന് ചോദിക്കാം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നൂറ്റി എഴുപത്തി നാല് രൂപ വിലയുള്ള ഒരു ചെരുപ്പ് അല്ലെങ്കിൽ ഒരു ബാഗ് തന്നെ ബാഗ് വിറ്റപ്പോൾ എനിക്ക് അൻപത്തി ഏഴ് രൂപ ലാഭം കിട്ടി ഓകെ ഈ നൂറ്റി എഴുപത്തിനാല് രൂപ വിലയുള്ള ഒരു ബാഗ് വിറ്റപ്പോൾ അൻപത്തി ഏഴ് രൂപ ലാഭം കിട്ടി അങ്ങനെയെങ്കിൽ വിറ്റ വിറ്റവില എത്രയും ചോദിക്കാം നമുക്ക് ഇതേ ഇക്വേഷൻ തന്നെ ലാഭം സമം വിറ്റ വില മൈനസ് വാങ്ങിയ വിലയാണല്ലേ സോ നമുക്കിവിടെ തന്നിട്ടുണ്ട് വാങ്ങിയ വില അറിയാം നമുക്ക് വിറ്റപ്പോൾ അമ്പത്തേഴ് രൂപ ലാഭം കിട്ടി അപ്പോൾ ലാഭം എന്താണെന്ന് അറിയാം വാങ്ങിയ വില അറിയാം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വിലയാണ് സോ ഞാൻ വിറ്റ വില അവിടെ നിർത്തുന്നു വാങ്ങിയ വില ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ലാഭം പ്ലസ് വാങ്ങിയ വില സമം വിറ്റവില സോ തന്നിരിക്കുന്ന ഇക്വേഷൻസിൽ വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാം ലാഭം അമ്പത്തി ഏഴ് രൂപയാണ് പ്ലസ് വാങ്ങിയ വില നൂറ്റി എഴുപത്തിനാല് രൂപയാണ് സമം എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയാണ് വിറ്റവില അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചുമൊക്കെ ചോദിക്കാവുന്നതാണ് ഇതിപ്പോ ലാഭത്തിന്റെ കേസാണ് ഇത് തന്നെ നമ്മൾ നഷ്ടത്തിന്റെ നോക്കാം എങ്ങനെയാണ് നഷ്ടത്തിന്റെ ഒരു കണക്ക് നോക്കാം നമുക്ക് ഒരു ഇരുന്നൂറ്റി എൺപത്തി രൂപ വിലയുള്ള ഒരു ബുക്ക് ഓക്കെ ഇരുന്നൂറ്റി എൺപത്തി രൂപ വിലയുള്ള ഒരു ബുക്ക് വിറ്റപ്പോൾ ഇരുപത്തി രൂപ നഷ്ടം സംഭവിച്ചു സോ എന്തായിരിക്കും കാണേണ്ടത് ഇവിടെ വിറ്റ വില എത്ര എന്നാണ് കാണേണ്ടത് നമുക്കറിയാം ഇക്വേഷൻ നമ്മൾ അറിയാം എന്താണ് നഷ്ടം സമം വാങ്ങിയ വില മൈനസ് വിറ്റ വില വാങ്ങിയ വില മൈനസ് വിറ്റവിലയാണ് നഷ്ടം എന്ന് പറഞ്ഞത് ഇതിൽ നഷ്ടം എത്രയാണ് നമുക്കറിയാം ഇരുപത്തിമൂന്ന് രൂപയാണ് വാങ്ങിയ വില ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് വില നമുക്കറിയില്ല അല്ലേ സോ ഇത് നമുക്ക് ഇത് ഇങ്ങോട്ട് കൊണ്ടുപോകാം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടു ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു ഇതിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുവാണ് എന്തുകൊണ്ടായിരിക്കാം നമുക്കിവിടെ ഒരു നെഗറ്റീവ് ആയിരിക്കും അല്ലെ ഇടുന്നത് ഇത് തിരിച്ചു വരുമ്പോൾ നെഗറ്റീവ് തന്നെ ആൻസർ വരും പക്ഷെ അപ്പൊ ക്യാൻസൽ ചെയ്യുമ്പോൾ ഡൗട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുന്നതെന്നേ ഉള്ളൂ സോ വിത്തെ വില ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു പകരം ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതിന് അവിടെ നിർത്തി ഇരുപത്തിമൂന്നിന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് മൈനസ് ഇരുപത്തിമൂന്ന സമം ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപയൊക്കെയാണ് അത് വിത്തത് അതുകൊണ്ടാണ് ഇരുപത്തിമൂന്ന് രൂപ നഷ്ടം വന്നത് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ലാഭം നഷ്ടം അതാ ജസ്റ്റ് ആ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി ഓക്കെ ഇനി അടുത്തത് ഇതേപോലെ തന്നെ ഡിസ്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻ നോക്കാം ഒരു എണ്ണായിരത്തി എഴുന്നൂറ് രൂപ വിലയുള്ള ഒരു ഫ്രിഡ്ജ് എണ്ണായിരത്തി നാന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വിൽക്കുന്നു എങ്കിൽ ഡിസ്കൗണ്ട് എത്ര രൂപ ഇവിടെ നോക്കണ ഇവിടെ എത്ര രൂപയാണ് ചോദിച്ചിരിക്കണം എത്ര ശതമാനം ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് രീതിയിലാണ് രീതിയിലാണത് പറയാം ഓക്കെ ഡിസ്കൗണ്ട് എത്ര രൂപ അപ്പം നമുക്കറിയാം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് വിൽക്കുന്ന ആളിന്റെ നഷ്ടമായിട്ടാണ് കണക്കാക്കുന്നത് നമുക്കറിയാം പല ഡിസ്കൗണ്ടുകളെന്ന് പറഞ്ഞാല് വില കൂട്ടി അതിൽ നിന്ന് കുറച്ച് ശതമാനം വിറ്റ് അവർക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ കണക്കാർ വിൽക്കുകയുള്ളു അത് ആ അവരുടെ ലോജിക്കാണത് പക്ഷേ സാധാരണഗതിയിൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ വിൽക്കുന്ന ആൾക്കൊരു നഷ്ടം വരുവാ ചെയ്യണം അല്ലെ നമ്മൾ പറയല്ലേ ഇവരെ എന്ത് ലാഭം കിട്ടിയിട്ട് എങ്ങനെ ഡിസ്കൗണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട് അതെ അതായത് നമ്മൾ എന്ത് സാധനം വിൽക്കുമ്പോഴും വില കൂട്ടി വിൽക്കുന്നതാണ് സാധാരണ ഇത് പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അപ്പം ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോഴേക്കും വിൽക്കുന്ന ആളിന്റെ നഷ്ടമായിട്ടാണ് കണക്കാക്കുന്നത് ഓക്കെ അപ്പൊ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാല് നമ്മൾ നഷ്ടമായിട്ടാണ് കണക്കാക്കുന്നതെന്ന് പറഞ്ഞത് അല്ലേ നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് വാങ്ങിയ വില മൈനസ് വിലയാണ് അപ്പം നമ്മളിവിടെ വാങ്ങിയവില എണ്ണായിരത്തി എഴുന്നൂറ് വിറ്റ് വില എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത് സോ എണ്ണായിരത്തി എഴുന്നൂറ് മൈനസ് എണ്ണായിരത്തി നാന്നൂറ്റി നാല്പത് സമം ഇരുന്നൂറ്റി അറുപത് രൂപ ഇതാണ് ഡിസ്കൗണ്ട് രൂപ ചോദിച്ചാൽ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി ഞാൻ പറഞ്ഞു ശതമാനത്തിലുള്ളത് അത് അതാണ് ലാഭ ശതമാനം നഷ്ട ശതമാനം ലാഭ ശതമാനം നഷ്ടശതമാനം ഓക്കെ എന്താണ് ലാഭശതമാനം എന്ന് പറഞ്ഞാൽ ലാഭശതമാനം എന്ന് പറഞ്ഞാൽ ലാഭം ഇൻറ്റു നൂറ് ബൈ വാങ്ങിയ വില ഓക്കെ ഇതൊരു ഇക്വേഷനാണ് ലാഭം ഇൻറ്റു നൂറ് ബൈ വാങ്ങിയ വിലയാണ് ലാഭശതമാനം അതുപോലെ തന്നെ നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ നഷ്ടം എത്രയാണോ നഷ്ടം നഷ്ടം കണ്ടുപിടിക്കാൻ ലാഭം കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം പഠിച്ചു അല്ലെ ആ കിട്ടുന്ന എമൗണ്ട് ഇന്റു നൂറ് ബൈ വാങ്ങിയ വില ഓക്കെ ലാഭം ഇന്റു നൂറ് ബൈ വാങ്ങിയ വില നഷ്ടം ഇൻഡു നൂറ് ബൈ വാങ്ങിയ വില ഇപ്പൊ ഇവിടെ നോക്കേണ്ടത് നമ്മള് നമ്മള് ലാഭശതമാനവും നഷ്ടശതമാനവും കണക്കാക്കുന്നത് അടിസ്ഥാനം വാങ്ങിയ വിലയെ അടിസ്ഥാനമാക്കിയാണ് രണ്ടിടത്തും വാങ്ങിയ വിലയെ അടിസ്ഥാനമാക്കിയാണ് ലാഭശതമാനവും നഷ്ടശതമാനവും കണക്കാക്കുന്നത് വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സാധനം വാങ്ങിച്ചു തന്നെ ആവണമെന്നില്ല അതിൽ യഥാർത്ഥ ഉള്ള വില ആവാം ശരിക്കുമുള്ള വില അല്ലെങ്കിൽ മുടക്കം മുതൽ എന്തും ആവാം ആ ഫസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ടിനെ നമുക്ക് എന്താണ് പറയുന്നത് വാങ്ങിയ വില എന്ന രീതിയിൽ നമുക്ക് പറയാം ഓക്കെ അപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അറുന്നൂറ് രൂപ വിലയുള്ള മേശ ഞാൻ എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വിറ്റു ഓക്കെ ഇതിലുറപ്പായിട്ട് ലാഭമാണല്ലോ ലാഭശതമാനം എത്ര ലാഭശതമാനം സമം എന്താണ് ലാഭം ഇൻറ്റു നൂറ് വാങ്ങിയ വില ഓക്കെ അപ്പൊ ലാഭം എന്തു വരും ഇവിടെ എത്ര രൂപയാണ് വ്യത്യാസം വന്നത് വാങ്ങിയ വില ലാഭം കാണുന്നത് എങ്ങനെയാണ് വില മൈനസ് വാങ്ങിയ വിലയാണ് അല്ലേ സോ നൂറ്റമ്പതാണ് നമ്മുടെ ലാഭം എന്ന് പറയുന്നത് സോ ഇക്വേഷനിൽ ഇട്ടുകൊടുക്കുമ്പോൾ വൺ ഫിഫ്റ്റി ഇന്റു ഹൺഡ്രഡ് ബൈ വാങ്ങിയ വില എന്ന് പറഞ്ഞാല് അറുനൂറാണ് ക്ലിയർ ആണല്ലോ സോ എന്തുവരും ലാഭശതമാനമാണ് സോ ട്വന്റി ഫൈവ് പെർസെന്റേജ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ ആയതുകൊണ്ട് എത്ര ശതമാനമാണ് നമുക്ക് ലാഭം എന്നുള്ളത് അതായത് ട്വന്റി ഫൈവ് പെർസെന്റേജ് ആണ് നമ്മുടെ ലാഭ ശതമാനം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇതിനു വേണ്ടിയാണ് ഈ ഇക്വേഷന് വേണ്ടി ലാഭം കണ്ടെത്താനാണ് ആദ്യമേ നമ്മൾ ലാഭവും നഷ്ടവും എന്താന്നുള്ളത് പറഞ്ഞത് ഓക്കെ മറ്റൊരു ക്വസ്റ്റ്യൻ ഇരുന്നൂറ്റി അൻപത് രൂപ വിലയുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒരു കസേര എന്തെങ്കിലും ആയിക്കോട്ടെ കസേര ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് വിറ്റു ഇവിടെ കാണുമ്പോൾ തന്നെ എമൗണ്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ നഷ്ടമാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്തായിരിക്കും ഇവിടെ ചോദിക്കുന്നത് നഷ്ടശതമാനം എത്ര നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു നമ്മൾ നഷ്ടസമം നഷ്ടശതമാനം സോറി നഷ്ടശതമാനം സമം നഷ്ടം ഇന് വാങ്ങിയ വില നഷ്ടം എങ്ങനെയാണ് വാങ്ങിയ വില മൈനസ് വിറ്റ വില ആണ് നഷ്ടം എന്ന് പറയുന്നത് അപ്പൊ എത്രയാണ് ട്വന്റി ആണ് നഷ്ടം വരുന്നത് സോ ട്വന്റി ഇൻറ്റു ഹൺഡ്രഡ് ബൈ ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി അല്ലേ വാങ്ങിയ വില ഇവിടെ വരുന്നത് സോ ടു ഫിഫ്റ്റി വരും എത്ര വരും ടു ഹൺഡ്രഡ് ബൈ ട്വൻറ്റി ഫൈവ് വരും എയ്റ്റ് പെർസെൻറ്റേജ് ആണ് നഷ്ടശതമാനം വരുന്നത് ഇനി മറ്റൊരു കണക്ക് നമ്മുടെ ഡിസ്കൗണ്ടിൻ്റെ ഇതിൽ നോക്കാം ഓക്കെ ഡിസ്കൗണ്ടിൻ്റെ ഇതിൽ എൺപത് രൂപ വിലയുള്ളൊരു ബുക്ക് നാല് രൂപ ഡിസ്കൗണ്ടിൽ വിറ്റു ഡിസ്കൗണ്ട് അറിയാം അപ്പം നമുക്ക് ഏതാ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം ഡിസ്കൗണ്ട് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ നാല് രൂപ ഡിസ്കൗണ്ടിലാണ് വിറ്റത് അപ്പൊ ഡിസ്കൗണ്ട് എന്ന് ചോദിച്ചാൽ ശതമാനമാണ് കാണേണ്ടത് ക്ലിയർ ആണോ നമുക്കറിയാം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര രൂപയാണ് നഷ്ടം വരുത്തിയത് നാല് രൂപ സോ നമ്മുടെ നഷ്ടം എന്ന് പറഞ്ഞാല് നാലാണ് സോ നഷ്ടശതമാനമാണ് നമ്മളിവിടെ കാണുന്നത് കാരണം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ശതമാനത്തിലുള്ളത് അപ്പൊ നഷ്ട ശതമാനം സമം നഷ്ടം ഇൻ ടു ഹൺഡ്രഡ് ബൈ വാങ്ങിയവിലെ ഫോർ ഇൻ ടു ഹൺഡ്രഡ് ബൈ എയ്റ്റി വാങ്ങിയ വില എൺപത് രൂപയല്ലേ യഥാർത്ഥ വില എൺപത് രൂപയാണ് സോ എത്ര വരും ഫൈവ് പെർസെന്റേജ് ആണ് ഡിസ്കൗണ്ട് ഓക്കെ ആണല്ലോ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം അറുപത് രൂപ ഡിസ്കൗണ്ടില് അറുപത് രൂപ ഡിസ്കൗണ്ടിൽ ഒരു സാരി അറുപത് രൂപ ഡിസ്കൗണ്ടിൽ അഞ്ഞൂറ്റി നാല്പത് രൂപക്ക് ഒരു സാരി വിൽക്കുന്നു എങ്കിൽ ഡിസ്കൗണ്ട് എത്ര അറുപത് രൂപ ഡിസ്കൗണ്ടിലാണ് ഒരു സാരി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്കായിട്ട് വിൽക്കുന്നു ഓക്കെ എങ്കിൽ ഡിസ്കൗണ്ട് എത്ര ഇവിടെ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞുള്ള തുകയാണ് അഞ്ഞൂറ്റിനാൽപ്പത് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് യഥാർത്ഥ വില അറിയണം യഥാർത്ഥ വില അറിയണം എങ്ങനെ അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്ക് വിറ്റത് അറുത് രൂപ ഡിസ്കൗണ്ടിലാണ് സോ യഥാർത്ഥ വില സമം അഞ്ഞൂറ്റിനാൽപത് പ്ലസ് അറുപത് സമം അറുന്നൂറാണ് യഥാർത്ഥ വില അല്ലെങ്കിൽ വാങ്ങിയ വില എന്ന് പറയുന്നത് സോ ഇനി ഡിസ്കൗണ്ട് ചോദിച്ച നഷ്ട ശതമാനം സമം നഷ്ടം ൂറ് ബൈ വാങ്ങിയ വില സോ നഷ്ടം എത്രയാണ് അറുപതാണ് നഷ്ടം എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ആണല്ലോ നഷ്ടം എന്ന് പറയുന്നത് ഇൻറ്റു ഹൺഡ്രഡ് ബൈ വാങ്ങിയ വില നമുക്ക് കിട്ടി അറുനൂറ് ടെൻ ആണ് ഡിസ്കൗണ്ട് വരുന്നത് ഇത്രയുമാണ് ലാഭം നഷ്ടം ഡിസ്കൗണ്ടിനെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ താങ്ക് യു